പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന പീസൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടൊരു പെൻസിൽ പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോയുമായിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പൗച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഇതുപോലൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 8 ഇഞ്ചും നീളം 10 ഇഞ്ചും ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നീളത്തിലും വീതിയിലും ഒക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. പിന്നെ ഞാൻ ഇതേ അളവിൽ തന്നെ ഒരു പേപ്പർ ക്യാൻവാസും ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെയിൻ തുണിയിൽ ക്യാൻവാസ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലൈനിങ് പീസ് വെച്ച് അതിൻ്റെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. To the city streets, we began to feel the fire. We rise like tall building. ഇനി നമ്മൾ ഇവിടെ 10 ഇഞ്ച് നീളം എടുത്ത ഭാഗത്താണ് സിബ് വയ്ക്കുന്നത്. സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ടാണ് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കൂടി പതിച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ സിബിന് മുകളിലേക്ക് മടക്കി വെച്ച് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും ഇതുപോലെ മടക്കിയെടുത്തിട്ട് മുകളിൽ കൂടി പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന സിബും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് സിബിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡിലും 1 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലും ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 4 സൈഡും വരച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് വന്ന ഭാഗം ഇതുപോലെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത 4 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 4 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സിബ് തുറന്നിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുക്കാം.
അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് തുണികളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പൗച്ചുകൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.